എത്ര അധികാലം ഉണ്ടാവും ഇവരൊക്കെ. നമ്മളുടെ ജീവൻ ഉണ്ടാവുന്നവരുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ജീവൻ ഉണ്ടാവുന്നവരെ നമ്മളുണ്ടാവും. നമ്മൾ കൂടെ കൊണ്ടുപോകുന്നത് എന്താ? ഈ ആത്മാവിനെ മാത്രം. ആത്മാവിനെ സംതൃപ്തിപ്പെടുത്തണം നമ്മൾ, ആളുകളെയല്ല. അവരെ നമ്മൾ ഓവറായി നമ്മുടെ ഉള്ളിലേക്ക് എടുത്ത് അവർക്കും ബുദ്ധിമുട്ടാക്കി നമുക്കും ബുദ്ധിമുട്ടാക്കി നമ്മുടെ പരിപാടിയും നടക്കില്ല, അവരെ പരിപാടിയും നടക്കില്ല. അതല്ലേ പ്രണയം? പ്രണയത്തിൽ ശരിക്കും സ്നേഹമുണ്ട. പള്ളി വിട്ട പട്ടെന്ന് പറഞ്ഞ സ്വാതന്ത്ര്യമുള്ള ചിന്ത എന്നാണ്, അല്ലെങ്കിൽ ഒരാൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന പട്ട. ഈ അനുസരിക്കുന്നില്ല എന്നുള്ളതല്ല സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്ന ജീവിക്കുന്നു എന്നത് പറയുന്നത് ആണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും അനുസരണ ഇല്ലാത്തവൻ ഗാന്ധിജി ആവില്ലേ, ക്രിസ്തു ആവില്ലേ? എല്ലാ മതദേവങ്ങളും എടുത്തു, എല്ലാ നേതാക്കന്മാരും എടുത്തു, അല്ലേ? ഒരു മാതാപിതാക്കളും മക്കളെ, എല്ലാ മാതാപിതാക്കളും അവരെ അവരെ കഴിവനുസരിച്ച് മക്കളെ പഠിപ്പിക്കും. അവരെ ഏതെങ്കിലും രാജ്യത്ത് പോകും, അവരെ ഹാപ്പിയാണ്. പിന്നെന്തിനാ അവർ പഠിപ്പിക്കണം? എല്ലാ മാതാപിതാക്കളും അവരെ മക്കളെ വളർത്തുന്നവര് കെട്ടിച്ചയക്കും. എന്തിനാ? മക്കളുടെ നന്മയ്ക്ക് വേണ്ടി അവർ ഹാപ്പിയാണ്. പിന്നെ ക്രിസ്മസിനും ഓണവും കാത്തിരിക്കുക, ഈ മക്കൾ വരുന്നത് ഏതെങ്കിലും മാതാപിതാക്കൾ ഹാപ്പിയാണ്. ക്രിസ്തു ലോകത്തെ രക്ഷിക്കാൻ വന്നു, മാതാവ് ഹാപ്പിയാണോ? ജീവിതത്തിൽ താൻ ഇപ്പോഴും അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണെന്നും അതിന്റെ പകുതി മാത്രമേ ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കാൻ കഴിയുകയുള്ളൂ എന്നും നടൻ ഷൈൻ ടോം ചാക്കോ എഡിറ്റോറിയൽ എന്ന ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ഷൈൻ ഇക്കാര്യം പറഞ്ഞത്. സിനിമയ്ക്ക് വേണ്ടി സ്വന്തം വീട്ടുകാരെ പോലെ മറന്നു ജീവിക്കുകയാണ്. ഒരാൾ സംതൃപ്തിപ്പെടുത്തേണ്ടത് സ്വന്തം ആത്മാവിനെയാണ്. വീട്ടുകാർ മക്കളെ വളർത്തി വലുതാക്കുന്നത് അവരുടെ ഭാവി നന്നായി കാണാൻ വേണ്ടിയാണ്. സിനിമ നഷ്ടപ്പെടുത്തി വീട്ടുകാരെ തൃപ്തിപ്പെടുത്തി അവരോടൊപ്പം ജീവിക്കാൻ കഴിയില്ലെന്നും ഷൈൻ പറഞ്ഞു. സിനിമയല്ലാതെ മറ്റൊന്നും ജീവിതത്തിൽ എന്റെ നടക്കുന്നില്ല. അതുകൊണ്ടാണ് വിവാഹബന്ധം ഉൾപ്പെടെയുള്ള ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കാൻ കഴിയാതെ പോയത്. അച്ഛനോടും അമ്മയോടും അനുജനോടും അനുജത്തിയോടും ഉള്ള റിലേഷനിലും ഞാൻ പരാജയമാണ്. അങ്ങനെ ഞാൻ പരാജയപ്പെടുന്നത് ക്യാമറയ്ക്ക് മുന്നിൽ സന്തോഷമായി നിൽക്കാൻ വേണ്ടിയാണ്. വീട്ടുകാർ നമ്മളോടൊപ്പം എത്ര വർഷമുണ്ടാകാനാണ്? നമ്മുടെ ആത്മാവിനെ മാത്രമാണ് നമ്മൾ കൂടെ കൊണ്ടുപോകുന്നത്. നമ്മുടെ ആത്മാവിനെയാണ് നമ്മൾ സംതൃപ്തിപ്പെടുത്തേണ്ടത്, ആളുകളെയല്ല. മാതാപിതാക്കളെയും ഭാര്യയെയും കുടുംബത്തെയും ഓവറായി നമ്മുടെ ഉള്ളിലേക്കെടുത്ത് അവരുടെയും നമ്മുടെയും ജീവിതം ദുരിതമാക്കേണ്ട കാര്യമില്ലെന്ന് ഷൈൻ പറയുന്നു. ഞാൻ കൂട്ടിയിട്ട് കത്തിച്ചു വലിക്കുന്നെന്ന് പറയുന്നവർ ആരാണ് ഇത് കൃഷി ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടോ? കഞ്ചാവ് കച്ചവടം ചെയ്യുന്നവരെ പിടിക്കുന്നില്ല, പിള്ളേര് വലിക്കുന്നതാണ് കുറ്റം. സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്ന ഒരു സ്വഭാവ വൈകല്യമാണ്. അങ്ങനെ ഉപയോഗിക്കുന്നവരെ ക്രിമിനലാക്കുകയും അതുവഴി അവൻ്റെ കുടുംബത്തെയും ചുറ്റുപാടുകളെയും നശിപ്പിക്കുന്നതാണ് ക്രൈം, അല്ലാതെ അത് ഉപയോഗിക്കുന്നതല്ല. അഭിനയിക്കാൻ കിട്ടുന്ന കഥാപാത്രങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന സമയം ആനന്ദകരമാക്കാറുണ്ട്. സ്ക്രീനിന് പുറത്ത് സന്തോഷമായിരുന്നാൽ ക്യാമറയ്ക്ക് മുന്നിൽ നന്നായി പെർഫോം ചെയ്യാൻ പറ്റും. അഭിനയിക്കുന്നതിന് തൊട്ടു മുൻപ് വരെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നമ്മുടെ ആത്മാവിനെയാണ് സംതൃപ്തിപ്പെടുത്തേണ്ടത്. മാതാപിതാക്കളെയും ഭാര്യയെയും കുടുംബത്തെയും ഓവറായി നമ്മുടെ ഉള്ളിലേക്കെടുത്ത് അവരുടെയും നമ്മുടെയും ജീവിതം ദുരിതമാക്കേണ്ട കാര്യമില്ല.